Yes, J&D Cotton Mill Manager Menon speaking. All right. Mill lease in order. Sorry. In the letter, I'll walk over anyway. One Mr. Govinas and I. What do you value upon a car and don't know? But the money you around the barnel. The proprietor J&D and the remaining kind of. Okay. ആരാ മേനോൻ ചേട്ടാ? മലബാറിൽ നിന്ന് ഒരു മിസ്റ്റർ നമ്പ്യാരാ. നമ്മൾ അഡ്വർട്ടൈസ്മെന്റ് കണ്ട് മില്ല് ലീസിന് കിട്ടുമെന്ന് ചോദിച്ചതാ. ഒരാൾ 10 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഏതായാലും ഈ സ്ഥാപനം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. ഐ ആം ഫെഡ് വിത്ത് ദിസ് ലേബർ പ്രോബ്ലം. സിംഗപ്പൂരിൽ വെച്ച് ആലോചന വന്നപ്പോഴേ ഞാൻ അച്ഛനെ അഡ്വൈസ് ചെയ്താ മില്ല് വാങ്ങണ്ടെന്ന്. പക്ഷെ കേട്ടില്ല. നല്ല ലാഭത്തിന് കിട്ടിയത് കൊണ്ടാ അച്ഛൻ മില്ല് വാങ്ങിയത്. അദ്ദേഹം മരിക്കുന്നതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടന്നില്ലേ? കുഞ്ഞിന്റെ ഭർത്താവിന്റെ പെരുമാറ്റം കൊണ്ടാണ് തൊഴിലാളികൾ പിണങ്ങിയത്. ഭർത്താവ്? അയാൾ ഒരു മനുഷ്യനാണോ മേനോൻ ചേട്ടാ? എന്റെ അച്ഛന്റെ പണം കണ്ടുകൊണ്ടാണ് അയാൾ എന്നെ വിവാഹം കഴിച്ചത്. അയാൾ എന്റെ ജീവിതം നശിപ്പിച്ചു. കിട്ടാവുന്ന പണം മുഴുവൻ അയാൾ അപഹരിച്ചു. ഒടുവിൽ എനിക്ക് അയാളെ ആട്ടി ഓടിക്കേണ്ടി വന്നു. ഇന്ന് അയാളുടെ പേര് കേൾക്കുന്നു പോലും എനിക്ക് വെറുപ്പാണ്. ഞാൻ ഗോപിനാഥൻ നായർ. ഞാൻ മാനേജർ എ ആർ സി മേനോൻ. ഹൗ ആർ യു? ഫൈൻ. വരൂ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. ഇതാണ് മില്ലുടമ മിസ്സസ് ജയന്തി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മേനോൻ ചേട്ടാ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ചാൽ മതി. ക്ഷമിക്കണം, ഞാനൊരു മധ്യവർത്തിയിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളല്ലേ മില്ലുടമ. ആ നിലയ്ക്ക് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. അച്ഛന്റെ കാലം തൊട്ടുള്ള മാനേജരാണ് ഇദ്ദേഹം. ഹീസ് വെരി എഫിഷ്യന്റ്. പിന്നെന്താ മില്ല് ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചത്? തൊഴിൽ കുഴപ്പങ്ങൾ, ലേബർ പ്രോബ്ലം. ഐ സീ. ക്ഷമിക്കണം, ഞാൻ മിസ് ജയന്തി എന്ന് വിളിച്ചോട്ടെ? യെസ് യു മേ. വെൽ മിസ് ജയന്തി, നിങ്ങളുടെ പേര് കേട്ടപ്പോൾ തോന്നിയ രൂപം ഇതായിരുന്നില്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞ മധ്യവയസ്ക എന്നാണ് ഞാൻ കരുതിയത്. ബട്ട് യു ആർ സർപ്രൈസിംഗ്ലി യങ് ആൻഡ് ചാർമിംഗ്. നിങ്ങളെപ്പോലെ കഴിവും തന്റേടവുമുള്ള ഒരു സ്ത്രീ വെറും തൊഴിൽ കുഴപ്പത്തിന്റെ പേരിൽ ഈ മില്ല് ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചത് ശരിയായില്ല. മിസ്റ്റർ ഗോപിനാഥ്, പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗമില്ലാതായാൽ എന്തു ചെയ്യും? പടവെട്ടി ജയിച്ചവർക്ക് മാത്രമേ ചെങ്കോലും കിരീടവും കിട്ടിയിട്ടുള്ളൂ. പ്രശ്നങ്ങളെ ഭയപ്പെട്ടിട്ടുള്ളവരുടെ മുന്നിൽ ജീവിതം എന്നും വഴിമുട്ടി നിൽക്കും. എന്നെ ഉപദേശിക്കുവാനും തിരുത്തുവാനും ആരും ഉണ്ടായിരുന്നില്ല. ആ പദവി ഏറ്റെടുക്കാനല്ല ഞാൻ വന്നത്. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്കിനി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം. പ്ലീസ് വെയിറ്റ്. ഗോപിനാഥിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്. ഞാൻ വെറും പൂജ്യത്തിൽ നിന്ന് ജീവിതം ആരംഭിച്ചവനാണ്. എന്റെ ബാല്യകാല ജീവിതത്തിന് ഈ പട്ടണവുമായി ഒരു വലിയ ബന്ധമുണ്ട്. വർഷങ്ങളായി എനിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിൽ ഞാൻ സഞ്ചരിക്കുന്നു. എവിടെയാ വീട്? ഇന്ന് വരെ ഒരു കൂട്ടിലും ഞാൻ ചേക്കേറിയിട്ടില്ല. അതെന്താ? മനസ്സിനിണങ്ങിയ ഒരു ഇണയെ കണ്ടെത്താത്തതുകൊണ്ട്. യു ആർ സ്റ്റിൽ എ ബാച്ചലർ? യെസ്. ജയന്തി കുഞ്ഞെ, വിഷയം കാട് കയറി പോകുന്നു. നമുക്ക് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം. ഓ, ഇത്ര തിടുക്കം എന്തിനാ മേനോൻ ചേട്ടാ? രാഹുകാലം തുടങ്ങാൻ ഇനി 15 നിമിഷമേ ഉള്ളൂ, അതിനു മുമ്പ് വേണം. എങ്കിൽ നമുക്ക് രാഹുകാലം കഴിഞ്ഞ് സംസാരിക്കാം. അത് മതി, വരൂ, നമുക്ക് അല്പം കാപ്പി കുടിക്കാം. സോറി, വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ നാട്ടിൽ വരുന്നത്. വേണ്ടപ്പെട്ട പലരെയും കാണാൻ, അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ വൈകുന്നേരം വരാം. അപ്പോ രാത്രി ഡിന്നർ ഇവിടെ. ഓക്കെ, നോ പ്രോബ്ലം. സി യു മിസ്റ്റർ മേനോൻ. വരട്ടെ. ഓക്കെ. ജയന്റെ കുഞ്ഞെ, ഇവനൊരു വീര വിന്ധാളനാണെന്നാ തോന്നുന്നത്. അല്ല മേനോൻ ചേട്ടാ, അസാമാന്യ കഴിവുള്ള ഒരു മനുഷ്യൻ. ഇന്റലിജന്റ് ഇൻ മാൻ.
അമ്മേ മഹാലക്ഷ്മി രക്ഷിക്കണേ. അപ്പച്ചിക്കെ മനസ്സിലായില്ലേ ഞാൻ ഗോപിയാ. ഗോപിയോ? അയ്യോ, ഇതെന്റെ മോൻ ഗോപിക്കുഞ്ഞല്ലേ. ഇതെന്തൊരു വേഷമാണ്! ഇത് നിന്റെ കാറാണോ? അതെ അപ്പച്ചി. മോൻ ഇത്ര നാൾ എവിടെ ആയിരുന്നു? അതൊക്കെ പിന്നെ പറയാം. അപ്പച്ചി വീട്ടിൽ പോകാറുണ്ടോ? ഏ, ഞാൻ കയറത്തില്ല. പിന്നെ മോൻ പോയി കൊറേ നാള് കഴിഞ്ഞപ്പോഴേ നിന്റെ അമ്മ മരിച്ചു പോയി. മോൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പച്ചി പോയിക്കോളൂ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. നീ അവിടെ എന്തിനാടാ പോകുന്നത്? പൽശാലം തന്നെ അടിച്ചിറക്കിയതല്ലേ? അത് പണ്ടല്ലേ. എന്റെ മോൾ അമ്മണിക്കുട്ടിയെ നീ ഓർക്കുന്നല്ലേ? ഇപ്പൊ അവളങ്ങ് വളർന്ന് വലിയതായി, എപ്പോഴും നിന്റെ കാര്യം പറയും. നീ എന്ന് വെച്ചാ അവക്ക് ജീവന. മാമോനെ, നമുക്ക് മംഗലത്തേക്ക് പോവാം. അപ്പച്ചി ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? നീ വരണം കേട്ടോ, ഞങ്ങള് കാത്തിരിക്കും. അല്ലെങ്കിൽ ഞാൻ നമ്മളെ അങ്ങോട്ട് അയക്കാം. വണ്ടി എടുക്കും. ഈ കൊച്ചൻ ഏതാണെന്ന് മനസ്സിലായോ? സംഗമമാവാ ഇതാകോവി. എന്റെ അമ്മനെയാണ് പുറത്തിറക്ക. എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ഗോപിയേട്ടനാണ്.